എൻ്റെ പേര് ഗൗതം ശശി. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി പറയാനാണ് വന്നത്. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ 12-13 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് 1.5 ഡസൻ പിള്ളേരെ അങ്ങ് പറ്റിടും. ഇത് പൈസയിലേക്ക് പോയി ഒരു ലാവിഷായിട്ട് അങ്ങ് ജീവിക്കും. പക്ഷേ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുമ്പോൾ 30 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് 30 വയസ്സാകുമ്പോൾ ഡൈവേഴ്സിനെ പറ്റി ചിന്തിക്കണമെങ്കിൽ ഡൈവേഴ്സാവും. നിലി, ഞാൻ കുറച്ചൊരു എളുപ്പത്തിൽ പറഞ്ഞുതരാം. പണ്ടത്തെ കല്യാണം എന്ന് പറയുമ്പോൾ ഗപ്പി മീൻ ഉണ്ടല്ലോ, ഗപ്പി മീൻ പോലെ ആയിരിക്കും. ഒരു ജോഡി വെച്ച് നിങ്ങൾ എത്ര അഴുക്ക വളർത്തിക്കൊണ്ടിട്ടാലും ചിരട്ടക്കകത്തിട്ടാൽ ഒരു പെറ്റ് പോയൊരു ഇഷ്ടം പോലെയാവും. പക്ഷേ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുമ്പോൾ ഫൈറ്റർ മീൻ പോലെ ആയിരിക്കും. നിങ്ങൾ ഇത് ഒരു ജോഡി വാങ്ങിച്ച് ഒരു ഫിഷ് ടാങ്കിലാ, ഫിഷ് ബൗളിലാ, എവിടെ കൊണ്ടിട്ടാലും ഒന്നിനെ മറ്റേ കുത്തിക്കൊന്നിട്ട് ഇത് ഒറ്റയ്ക്കാൻ ഡിപ്രഷനിൽ ടാങ്കിൻ്റെ വക്കി കൊണ്ട് തലയടിച്ച് ചാവും. ഇതുവരെ നമ്മുടെ ദാമ്പത്യജീവിതം ഇതുപോലെ ആയിരിക്കും. നമ്മുടെ ദാമ്പത്യജീവിതത്തിൽ വിള്ളൽ വന്നാൽ എന്നൊരു വിള്ളലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ വന്ന ദാമ്പത്യജീവിതത്തിൻ്റെ വിള്ളലിനെ പറ്റിയാണ്. ദാമ്പത്യജീവിതത്തിൻ്റെ വിള്ളലിനെ പറ്റി ആദ്യം എൻ്റെ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, സ്വന്തം വീട്ടിൽ ഇങ്ങനെ കിണ്ണത്തപ്പത്തിനെക്കാട്ടി രുചി അപ്പുറത്ത് വിട്ട് പോയി ഒളിച്ച് തന്നെ ഇലയപ്പത്തിനാണ് അപ്പം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാൻ വന്ന അഭിഹിതത്തിനെ പറ്റിയാണ് പറയാൻ വന്നത്. അഭിഹിതം എന്ന് പറഞ്ഞാൽ സ്നേഹം നിറഞ്ഞു തുമ്പുന്ന ശരീരത്തിൽ നിന്ന് കുറച്ച് സ്നേഹം അപ്പുറത്ത് വീട്ടിൽ കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കാം? ഒരു കുഴപ്പമില്ല, വീട്ടിലറിയാതാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് ഇക്ക പറയണത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കാനും വാങ്ങാനും പറ്റിയ ഒരേ ഒരു സാധനമുള്ളൂ, അതാണ് സ്നേഹം. ഇപ്പോഴത്തെ കാലത്ത് ഈ സ്നേഹം കൂടുതൽ കൊടുത്ത് കഴിഞ്ഞാൽ വിഷം ചേർത്ത് തരും, സ്നേഹം കുറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പള്ളയെ പിച്ചാ ചേർത്ത് തരും. എന്തായാലും തരണത് ഉറപ്പാണ്. ഒരു പെണ്ണെന്നൊരു ആണ്ട് ഈ രാജ്യത്ത് മാത്രം കണ്ടു പറഞ്ഞാണ്, ഒരു പെണ്ണെന്നൊരു ആണ്ടെടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിലും, ഒരു ആണെന്നൊരു പെണ്ണെടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മീറ്റിലും വരും. അതുകൊണ്ട് വായും വെച്ചൊക്കെ മര്യാദയ്ക്ക് കാണാം. പിന്നെ എനിക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ വീട്ടിലെ രണ്ട് സാധനമായിട്ട് ചേട്ടൻ കണക്ഷൻ ഉള്ളത്, ഒന്ന് ചേട്ടൻ വീട്ടിലെ വൈഫായിട്ടും ഒന്ന് ചേട്ടൻ വൈഫായിട്ടും. ഇപ്പം മാമ്മമാരെല്ലാം കൂടി ചേർത്ത് ചേട്ടൻ വീടിനടുത്തുള്ള ചേച്ചിയോടുള്ള കണക്ഷൻ തൂക്കി, ചേച്ചി അറിഞ്ഞ ചേച്ചി ചേട്ടൻ ആൻറ്റിന് അടിച്ചു പിടിച്ച് ചേട്ടൻ സിഗ്നലിൽ ചേട്ടൻ ആശുപത്രി കിടക്കണം. ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ ഭാര്യ ചേട്ടൻ സ്നേഹിക്കുന്നുണ്ട്, ചേട്ടൻ അച്ഛനും അമ്മ ചേട്ടൻ സ്നേഹിക്കുന്നുണ്ട്, ചേട്ടൻ പിള്ളേരെ ചേട്ടൻ സ്നേഹിക്കുന്നത്, എവിടെ കൂടെ പുത്തി അടിച്ച സ്നേഹം ചേട്ടൻ കൂടെ ചെറിയ ഒരു ചേച്ചി കൊടുത്ത്. ചേട്ടൻ പറഞ്ഞ ഒരു സ്നേഹം ഒരു സാധനം ഉപയോഗിച്ചതിന് ഒരു കുഴപ്പമില്ല, പാഴാക്കിയുള്ള ഒരു കുഴപ്പമുള്ളതെന്ന് ചേട്ടൻ പറഞ്ഞത് അത് സ്നേഹം പോലും. സത്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മൾ സ്നേഹം കൊടുക്കുന്ന രീതി മാറി തുടങ്ങി. പണ്ടൊക്കെയാണ് ഈ പ്രാവിൻ്റെ കാലിൽ ലെറ്റർ എഴുതി അപ്പുറത്തെ വീട്ടിൽ പറത്തി വിടും, അങ്ങനെയാണ് സ്നേഹം കൈമാറിക്കൊണ്ടിരുന്നത്. ഇതേപോലത്തെ ഒരു പ്രാവ് പറഞ്ഞാൽ എൻ്റെ തലമുറ തുടങ്ങിയതാണ് എൻ്റെ ബന്ധുക്കാരൊക്കെ പറഞ്ഞത്. എൻ്റെ അപ്പൻ പറഞ്ഞ് നിനക്കായി എൻ്റെ ഹൃദയം, നീ നിറഞ്ഞ എൻ്റെ മനസ്സ്, നീ ഇറങ്ങി വന്നാൽ എൻ്റെ ജന്മം പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് അപ്പം വിട്ട ദിശയിലല്ല പ്രാവ് ചെന്ന് ആകാശത്ത് ഉണ്ടെങ്കിൽ ഡൈവ് അടിച്ച് ദിശയായിട്ട് അമ്മമാരെ വീട്ടിൽ ചെന്ന് കയറി കൊടുക്കും. അങ്ങനെയാണ് അപ്പൻ്റെ തലയിൽ അമ്മ എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിഞ്ഞൂടാ അനേശം മൊബൈലിൻ്റെ കാലം വന്നു. മൊബൈലിൻ്റെ കാലത്തിൽ ആദ്യം ചാറ്റിംഗ് കൂടെ സ്നേഹം കൈമാറി തുടങ്ങി, പിന്നെ വീഡിയോ കോളിൽ മറ്റേ ക്യാമറ വന്നപ്പോഴത്തേക്കും മൊബൈലിൽ ക്യാമറ വന്നപ്പോൾ വീഡിയോ കോളിൽ സ്നേഹം കൈമാറി തുടങ്ങി. ഇപ്പം ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ റൂമെടുത്താണ് സ്നേഹം കൈമാറുന്നത്. പിന്നെ എൻ്റെ ഒരു മാമുണ്ട്, എൻ്റെ ഒരു മാമുണ്ട്, മാമനാണെങ്കിൽ കട്ട ഭക്തനാണ്. തന്നെ സ്നേഹിക്കും പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നാണ് മാമ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാമ അയൽക്കാരന്മാരെ മാത്രമല്ല അയൽക്കാരുകൾ ഇഷ്ടം പോലെ മാമ സ്നേഹിക്കുന്നുണ്ട്. മാമൻ ജോലി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും വടയും ചായ വാങ്ങിച്ചു കൊടുക്കും. അപ്പം നിങ്ങളേക്ക് എന്തുകൊണ്ട് വാഴയ്ക്കപ്പോൾ ബോണ്ടേ വാങ്ങിച്ചു കൊടുക്കുന്നത്? കാരണം പണ്ട് തൊട്ടേ മാന് വടയുടെ വീക്ക്നെസ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനമാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മാമുണ്ട്, ഭയങ്കര വെള്ളമടിയാണ് മാമ വെള്ളമടിച്ച് എപ്പോൾ വീട്ടിൽ നിന്ന് ലാഞ്ചെടുത്തിട്ട് അടിക്കും. അപ്പോൾ മാമ എല്ലാ അവയവും കാണിച്ചു കൊടുക്കും. പക്ഷേ ലിവർ ചെയ്യുന്ന സ്ഥലം മാത്രം മാം കാണിച്ചു കൊടുക്കില്ല, കാരണം ലിവർ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചില്ല, ലിവറിൻ്റെ തലയാണ് കുപ്പി ഇരിക്കണം. അതിൻ്റെ പ്രശ്നം പറ്റിയിരിക്കുകയാണ്. മൂന്നാമതാണെങ്കിൽ സംശയം. എൻ്റെ ആൻറ്റി പറഞ്ഞു വെച്ചാൽ മാമൻ ആൻറ്റിത്ത് ഒരു സ്നേഹമില്ല, എപ്പോഴും മാമനെ കണ്ടാലും ഇങ്ങനെ ചെയ്യുന്ന ഒരു ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മാമന് സ്നേഹം കൊടുക്കണമെന്നുണ്ട്, പക്ഷേ മാമൻ്റെ ചുണ്ടിൻ്റെ ഇരിക്കുന്ന രാസവസ്തു തന്നെ അനുവദിക്കില്ല, തിരിച്ചില്ല സാധനം താഴെ പോകും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു എനിക്ക് ഈ ടോപ്പിക് കിട്ടിയെന്ന് വെച്ചാൽ, പണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ദാമ്പത്യജീവിതത്തിൽ വലിയൊരു വിള്ളലിടുന്നു വന്നപ്പോൾ എൻ്റെ അമ്മ ചെത്തി എൻ്റെ അച്ഛത ഈ ബുക്ക് അടിച്ചിറങ്ങി, കുടുംബജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ. ഈ ഫ്ലെക്സി കണ്ട് ഈ ഇതിൻ്റെ പേരുണ്ടോ തന്നെ നമ്മുടെ വിള്ളലിൽ നികന്ന്, നമ്മുടെ ജീവിതത്തിലെ എൻ്റെ കുടുംബത്തിൽ വിള്ളൽ. എൻ്റെ അമ്മ ഇത് വായിച്ചോണ്ടേന്ന് എൻ്റെ ഉള്ളടക്കം കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്യണേക്കാട്ട് വിവരീതമായിട്ടാണ് ഇതിൽ മൊത്തം എഴുതി വെച്ചേക്കണം. ആദ്യം ഇതിൻ്റെ ഉള്ളടക്കത്തിൽ എഴുതി വെച്ചേക്കുന്നത് വിവാഹമൊന്നും, ഇത് കഴിച്ചത് അബദ്ധം എന്ന് പറഞ്ഞ അമ്മ ഇരിക്കുന്നു. രണ്ടാമത് പിള്ളേരെ പോഷകാര കുറവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പോഷകമുള്ള ഒരു ആവരും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മഴയൊക്കെ നനഞ്ഞാണ് പോയി പഠിച്ചതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് കഷ്ടപ്പാടാണ് അറിഞ്ഞോളാം നമ്മളും പഠിക്കണമെന്ന് അച്ഛൻ പറയണം. എൻ്റെ സ്കൂളിൽ പോകുമ്പം കുട വാങ്ങിച്ചു അതിൽ പൊത്തയിട്ടെന്ന് വിടും, കാരണം മഴ തന്നെ സ്കൂളിൽ പോയി കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി. എനിക്ക് പോഷകാര ഉള്ള ആഹാരം എനിക്ക് വാങ്ങിച്ചിരാത്തത് അച്ഛൻ പറയണം എന്നെ ഒരു മോഡലാക്കണമെന്നുള്ള ആഗ്രഹം അച്ഛൻ ഉണ്ടെന്ന് എനിക്ക് അവിടെ ആയിരുന്നു. ഏയ് ഇറ, കേട്ടോ, ഇത് ഞാൻ പണ്ട് 3-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ മോഡലാണ്, മന്ത്രിയോഗത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നാമൊന്നും നമുക്കെന്നുള്ള ഒരു മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു. അതിൽ നേരെ എൻ്റെ അച്ഛൻ വിവരമായിട്ട് എൻ്റെ അനിയനൊരു ചാൻസ് കൊടുത്തു. അതൊരു കണ്ട നാമൊന്നും നമുക്ക് രണ്ടത് എനിക്കൊന്നും ചാൻസ് എൻ്റെ അനിയനാണ് കൊടുത്തത്. സത്യം പറഞ്ഞു ഇനി അടുത്ത വിള്ളൽ എന്ന് പറയുമ്പോൾ തീർന്നു. അടുത്ത വിള്ളലെന്ന് പറഞ്ഞാൽ കിഴങ്ങാണ്. ഈ കിഴങ്ങെന്ന് പറയുമ്പോൾ ഇത് കഴിക്കണമെന്ന് കുഴപ്പമില്ല, കൂടെ കിടക്കണമെന്നേ കുഴപ്പമുള്ളൂ. അപ്പം എൻ്റെ ആൻറ്റി പറഞ്ഞ് മാമൻ്റെ കിടക്കാൻ പറ്റില്ലെന്ന്, കാരണം മാമ കാരണം ഒരു മാസം കൊണ്ട് 3 പ്ലാറ്റ്ഫോമാണ് മാറ്റിയ കട്ടിലിൻ്റെ. അപ്പം മാമ തറയിലാണ് കിടക്കണത്. ഇതിപ്പോൾ സത്യം ബംഗാളിൽ 3 നേരം ഇത് കഴിക്കണമെങ്കിലും ഇവന്മാർക്ക് ഭയങ്കര ആരോഗ്യമായിരിക്കും. പക്ഷേ ഒരേ പ്രശ്നമുള്ള ഇവന്മാർ വീണ്ടെടുത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ ആയിരിക്കും. ബംഗാളിക്ക് ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ മലയാളിക്ക് ചക്കക്കുരുണ്ട്, ഉരുളക്കിഴങ്ങ് എരിപ്പടക്കമാണെങ്കിൽ ചക്ക ഒരു മാലപ്പടക്കമാണ്. സത്യം എൻ്റെ ഒരു ദീപാവലിക്ക് മാമൻ പറഞ്ഞ് പൊട്ടണം എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. ആൻറ്റി കറക്റ്റ് പൊട്ടണ സാധനം ഉണ്ടാക്കി വെച്ചു. ഈ വിധം പറഞ്ഞാൽ മറ്റേ ഉരുളക്കിഴങ്ങ് ബോണ്ട,
മാമ ജോലി രണ്ടുപേരും മത്സരിച്ച് തിന്നു. അങ്ങനെ പോലീസ് പറഞ്ഞു 10 മണിക്ക് ശേഷം പടക്ക ഒട്ടിക്കലെന്ന്. 11 മണിക്ക് ശേഷം പടക്ക ഒട്ടിക്കുന്ന പേരിൽ മാമനെ പോലീസ് പിടിച്ചോണ്ടോയപ്പോഴത്തേക്ക് ആന്റി ഒരു ചിരിച്ചോണ്ട് വന്നു. ഈ മക്ക് വാങ്ങിച്ച ആന്റി ആന്റി ഇരിക്കും ആന്റി എടുത്ത് പറയുന്നത് ആന്റി കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് മണ്ണിന്റെ അടിയിൽ പൊങ്ങി വന്ന സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ്. ഇത് വന്നതിന് ശേഷം വലിയ വലിയ ആരത്തിന് ഭാഗം നീട്ടി വെട്ടിയ ഫ്രഞ്ച് ഫ്രൈസ് വട്ടത്തിന് വെട്ടിയ പൊട്ടറ്റോ ഫ്രൈസ് ലാസ്റ്റിന്റെ അന്ത്യം വായുവിലേക്ക് വന്നു. കുതിച്ചു പൊങ്ങി ആകാശത്തിലേക്ക് വരും. അതുപോലെ മാമൻ എന്തെങ്കിലും ഉയരും. ആന്റി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഗ്യാസ് വിറ്റ് ജീവിക്കുക, അതായത് ഇൻപുട്ടിങ് ഗ്യാസ് ഔട്ട്പുട്ടിങ് ഗ്യാസ് ലേസ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മുടെ ദാമ്പത്യത്തിൽ വിള്ളൽ വന്നാൽ എന്നൊരു വിള്ളലായിരിക്കും. നേരെ മറിച്ച് ഒരു ചെവിലാണ് ഒരു വിള്ളൽ വരാണെങ്കിൽ ഗ്രൗണ്ട് ഇട്ടോ എം സാൻഡ് ഇട്ടോ അടച്ച് അടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു വെച്ചാൽ യുവർ ഫാമിലി യുവർ മാറ്റർ. താങ്ക് യു. എടാ ശരിക്കും അത് നിന്റെ ഫോട്ടോ ആയിരുന്നാ? അമ്മച്ചനെ ശ്രീധരഞ്ഞ മറ്റേ അനിയന്റെ ഫോട്ടോ ആണോ? അയ്യോ, അത് നിങ്ങള് മോഡൽ ആയിരുന്നല്ലേ? മോഡൽ ആയി ഞാൻ മന്ദിരവത്തിന് മോഡൽ ആയിരുന്നു പണ്ട്. ആ ഫോട്ടോ ഒന്ന് ഇട്ട്. ശരിക്കും ഞാനിത് കണ്ടപ്പോഴല്ലോ വിഷം തിന്നാൻ പറയാനേ തിന്നി. അല്ലടാ, ഞാൻ ശരിക്കും ഇത് കണ്ടപ്പോ ഞാൻ മറ്റേ യുഎന്റെ ഇതൊക്കെ വരൂല്ലേ, മറ്റേ യുഎന്റെ പ്രോഗ്രാം പോഷകാഹാരം സഹായിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ ഇരിക്കുന്നടാ. പക്ഷെ കൊള്ളാൻ കിടക്ക്. നീ കുങ്ഫുടിക്കാൻ പോയ യൂണിഫോമില് അടുക്കള വെച്ചെടുത്താണ്. പിന്നെ അച്ഛൻ മോർഫ് ഇങ്ങനെ ആക്കി. എല്ലാ എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും. എടാ, നീ അവിടുന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഡയലോഗുകളെ കുറെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. സ്പീഡ് കൂടി, ഭയങ്കരമായിട്ട് സ്പീഡ് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ചില കാരിക്കേച്ചർ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കുള്ള പോലത്തെ. അതിന്റെ മറ്റേ പടക്കത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ പടക്കം പോലെ ചക്കക്കുരു ഗ്യാസ്. പക്ഷെ അവ ആദ്യമേ അവൻ ഒരു സംഭവം എടുത്തു. ഇത് അവിഹിതമല്ലെങ്കിൽ പോലും ഞാനിന്ന് പറയാൻ പോകുന്നത് വൃത്തികേടുകളാണ് എന്ന് പറഞ്ഞിട്ട് അവനൊരു മുൻകൂർ ജാമ്യം. നിന്റെ ഇന്നത്തെ ലാസ്റ്റ് ഉപദേശം എന്തായിരുന്നു? യുവർ ഫാമിലി യുവർ മാറ്റർ. ഫ്രഷ്, നല്ല പിന്നെ രസമുള്ള ആക്ടായിരുന്നു. സ്ക്രിപ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വിട്ടുപോയി, എൻ്റെ ടോപ്പിക്കിൽ നിന്ന് വിട്ടുമാറി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, തമാശകൾ കൊണ്ട് നീ അതിങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോയി. കുറേയൊക്കെ ചെളി സാധനമായിരുന്നു, പക്ഷേ ഓവറോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല സാധനമായിരുന്നു. നിന്റെ സംസാര ശൈലിക്ക് ഓൾറെഡി ഒരു ഒരു സ്പീഡുണ്ട്. ചില കാര്യങ്ങൾ സ്പീഡ് കുറച്ച് പറഞ്ഞാലേ നമുക്കൊക്കെ വ്യക്തമാകത്തുള്ളൂ, ഓഡിയൻസിന് വ്യക്തമാവുള്ളൂ. അപ്പോൾ ഇനി വരുമ്പോൾ സ്പീഡ് കുറച്ച് പറയണം. പക്ഷേ ഇന്ന് നീ ചെയ്തത് കുറേ നല്ല കൗണ്ടറുകളും കുറേ നല്ല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് സ്പീഡ് കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയേനെ. ഇത് ആസ്വദിച്ചാൽ ഇല്ലെന്നല്ല പറയുന്നത്, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ശശിയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടല്ലോ, ആ ധാരണയ്ക്ക് വില വെക്കണമെങ്കിൽ നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്പീഡ് കുറയ്ക്കണം. കഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടക്കകത്ത് ആ സാധനമായിരുന്നു. അത് ഇമാജിനേഷൻ അല്ല, അവന്റെ അച്ഛൻ അത് ചെയ്യും. ആണോടാ? ഓ അത് ശരിയോ? ഏതായാലും ഇന്ന് വന്നതല്ലേ, തിരിഞ്ഞു നോക്കിട്ട് പോ. കഴിഞ്ഞ പ്രാവശ്യത്തിന് ക്ഷീണം മാറ്റി ബമ്പർ ആയിരുന്നു, പക്ഷെ അത് ഒരു അത്രയ്ക്ക് അങ്ങോട്ടൊരു പേസ് ഇല്ലായിരുന്നു, കുറച്ച് പേസ് കുറയായിരുന്നു. ഇപ്രാവശ്യം നീ അത് നികത്തി. പേടി എന്താടാ നിനക്ക്? ശരി, എത്രാമത്തെ ബമ്പറാടാ അത്? 7. എത്ര പെർഫോമൻസ് ഉണ്ടായിരുന്നു? 7. അപ്പൊ 7 ബമ്പർ ആയിരുന്നു അല്ലേ? 7 പ്രാവശ്യം വന്നു, 7 വർഷം ബമ്പർ. ഓ, അപ്പോ 7-ാമത്തെ ബമ്പർ 3 പേരും ചിരിച്ചു, 50,000 രൂപ ബമ്പർ പ്രൈസ്.